മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ 102-ാമത് ഭാഗവത ഹംസ ജയന്തി ആഘോഷം വ്യാഴാഴ്ച നടക്കും. ഭാഗവത ഹംസ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രത്തിന് ബുധനാഴ്ച സമാപനമായി. ഈ വർഷത്തെ മള്ളിയൂർ ശങ്കരസ്മൃതി പുരസ്കാരം ശ്രീശ്രീ രവിശങ്കറിന് സമർപ്പിക്കുമെന്ന് മള്ളിയൂർ ആധ്യാത്മിക പീഠം ഭാരവാഹികൾ അറിയിച്ചു. ഭാഗവതഹംസ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ 102-ാമത് ജയന്തി ആഘോഷങ്ങളാണ് ഫെബ്രുവരി 2 നടക്കുന്നത്. 102-ാമത് ഭാഗവതഹംസ ജയന്തി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നടന്ന മള്ളിയൂർ അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രത്തിന് സമാപനമായി. ജനുവരി 23 ആരംഭിച്ച ഭാഗവതാമൃത സത്രമാണ് ബുധനാഴ്ച സമാപിച്ചത്. പ്രമുഖരായ ഭാഗവത പ്രഭാഷകരാണ് ഓരോ ദിവസവും ഭാഗവതാമൃത സത്രത്തിൽ പ്രഭാഷണം നടത്തിയത്. സമാപന ദിവസമായ ബുധനാഴ്ച ഭാഗവത പാരായണം, ഉദ്ധവോപദേശം, ശ്രീകൃഷ്ണ സ്വധാമഗമനം, മാർക്കണ്ഡേയ ചരിതം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്ത ശേഷമാണ് ഭാഗവതാമൃത സത്ര സമർപ്പണം നടത്തിയത്. കാടാമ്പുഴ അപ്പുവാര്യർ, ശരത് എ ഹരിദാസൻ, നെച്ചൂർ വെങ്കട്ടരാമൻ എന്നിവരാണ് പ്രഭാഷണം നടത്തിയത്. ബുദ്ധിമുട്ടില്ലാതെ ഈ ശരീരം ഉപേക്ഷിക്കാൻ പഠിപ്പിക്കുക. നേരത്തെ ഇവിടെ ഭിക്ഷുഗീത പറയണ്ടേ, ആ ഭിക്ഷുവിനെ അനുഭവിക്കുന്ന പീഡാനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിന്റെ മറ്റൊരു ചിത്രീകരണത്തോടുകൂടിയാണ് വാസ്തവത്തിൽ ഭാഗവത അവസാനിക്കുന്നത്. ആ ചിത്രീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന്റെ നെടുനായകത്വം വഹിക്കുന്ന ഭഗവാന്റെ ഒരു വിശേഷപ്പെട്ട രൂപത്തെ ഭാഗവതത്തിൽ തന്നെ മാർക്കണ്ഡേയ മഹർഷി ചൊല്ലി സ്തുതിച്ച ഒരു ശ്ലോകം ചൊല്ലി ആ കഥ എന്ത് കൊണ്ട് ആരംഭിക്കാം. നരനാരായണന്മാരെയാണ് സ്തുതിക്കുന്നത്. ഭഗവാന്റെ ഇരട്ട രൂപങ്ങൾ ശാസ്ത്രകാശെന്ന് പറഞ്ഞ അസുരനെ വധിക്കാൻ വേണ്ടി ഭഗവാൻ എടുത്ത അതിദിവ്യമായിട്ടുള്ള അവതാരം. ഒരു പ്രാവശ്യം സ്വീകരിച്ചില്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അത് അവരിപ്പോഴും ഓർമ്മ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോ ഭാരതീ തീർത്ഥ പുരസ്കാരം എന്ന് പറഞ്ഞ സപ്തതി എന്ന് പറഞ്ഞ, അപ്പോ അത് അതും ഗുരുസ്ഥാനം ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടുന്ന് ആ ശിങ്കേരി മഠത്തിന്റെ ശങ്കരാചാര്യ പുരസ്കാരം, അതും ഒരു നമുക്കൊന്നും അല്ലെങ്കിൽ ആചാര്യന്മാര് തരുന്ന ഒരു സമാപനത്തോടനുബന്ധിച്ച് ഭാഗവതാചാര്യന്മാരെ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയും മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരിയും ചേർന്ന് ആദരിച്ചു. വ്യാഴാഴ്ച ഭാഗവത ഹംസ ജയന്തി ദിനത്തിൽ രാവിലെ സമ്പ്രദായ ഭജന നടക്കും. ചെന്നൈ ആദിത്യ രമേശും സംഘവുമാണ് ഭജന നടത്തുന്നത്. തുടർന്ന് 11:30 ജയന്തി ആഘോഷ സമ്മേളനം നടക്കും. കുംഭകോണം വിട്ടിൽദാസ് മഹാരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനാനന്തരം കോഴിക്കോട് പ്രശാന്ത് വർമ്മയും സംഘവും നാമസങ്കീർത്തനം അവതരിപ്പിക്കും. മള്ളിയൂർ ആധ്യാത്മിക പീഠം നൽകുന്ന മള്ളിയൂർ ശങ്കര സ്മൃതി പുരസ്കാരം പ്രസിദ്ധ ആധ്യാത്മികാചാര്യൻ ശ്രീശ്രീ രവിശങ്കരന് സമർപ്പിക്കും. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ശ്രീശ്രീ രവിശങ്കരന് പുരസ്കാരം പിന്നീട് സമ്മാനിക്കും. പുരസ്കാര ചടങ്ങിൻ്റെ തീയതി പിന്നീട് അറിയിക്കുമെന്ന് ആധ്യാത്മിക പീഠം ഭാരവാഹികൾ പറഞ്ഞു. സാമൂഹികവും ആധ്യാത്മികവുമായ സമഗ്ര സംഭാവനകൾ നൽകിയ മഹത് വ്യക്തിത്വങ്ങൾക്ക് മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ശ്രീശ്രീ രവിശങ്കർക്ക് സമർപ്പിക്കുന്നത്. 101 രൂപയും ഫലകവും അടങ്ങുന്നതാണ് മള്ളിയൂർ ശങ്കര സ്മൃതി പുരസ്കാരം. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.